ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈലറിംഗ് ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സാരി ബ്ലൗസിനെ പറ്റിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കുറെ പേര് ചോദിച്ചു, ക്ലാസ് വീണ്ടും നിർത്തിയോ, ഇപ്പൊ കുറെ നാളായിട്ട് കാണാറില്ലല്ലോ എന്ന്. അപ്പൊ ഈ രണ്ടു ദിവസം ഞാൻ ബിസി ആയിപ്പോയി, അതുകൊണ്ടിട്ടാണ് ക്ലാസ് ഇടാതിരുന്നത് കേട്ടോ. അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോയില് സാരി ബ്ലൗസിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കട്ടിംഗ് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? കുറെ അളവുകൾ വേണം അല്ലെ. ഇപ്പൊ നമ്മളൊരു ചുരിദാർ അല്ലെങ്കിൽ നൈറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു അളവ് ചുരിദാറിൽ നിന്ന് അല്ലെങ്കിൽ നൈറ്റിയിൽ നിന്ന് നമ്മൾ ലെങ്തും ഷോൾഡർ ചെസ്റ്റ് ആം ഹോൾ അങ്ങനെ എല്ലാ അളവുകളും നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൗസിനും കുറെ അളവുകൾ നമുക്ക് വേണം. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഒരു അളവ് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അളവ് എടുക്കുന്നതെന്ന്. അപ്പൊ നാളെ നമുക്കിതിന്റെ കട്ടിങ് ചെയ്യാം, അതിന്റെ മറ്റൊന്ന് ഇതിന്റെ സ്റ്റിച്ചിങ് പാർട്ട് ഇടാട്ടോ. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുവാൻ പോകുന്നത് ലൈനിങ് ഇല്ലാത്ത സാധാരണ ഒരു സാരി ബ്ലൗസ് ആണ്. അതായത് നമ്മൾ 2x2 ഒക്കെ സാരി ബ്ലൗസ് ഇടത്തില്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ആ ഒരു ബ്ലൗസ് ഒക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു അല്ലെ. ഇപ്പൊ നല്ല പ്രിന്റഡ് ഒക്കെ വന്നിട്ട് ലൈനിങ് ഒക്കെ വെച്ചിട്ടുള്ള ബ്ലൗസ് ആണ് മിക്കവരും. സാരി ബ്ലൗസ് ഉപയോഗിക്കുന്നത് കുറവാണ്, എല്ലാവരും ചുരിദാറാണ് ഉപയോഗിക്കുന്നത്. എങ്കിൽ പോലും പണ്ടത്തെ എല്ലാ അമ്മമാരുടെയും കയ്യില് ബ്ലാക്ക് കളറില് സാരി ബ്ലൗസ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ ഇപ്പോഴൊക്കെ അങ്ങനെ ആരാല്ലേ ബ്ലാക്ക് ഒക്കെ ഇടുന്നത്. ഇപ്പൊ എല്ലാവരും കുർത്തി 200 രൂപയ്ക്കൊക്കെ അത്യാവശ്യം നമുക്കിപ്പോ റെഡിമെയ്ഡ് കുർത്തിയൊക്കെ കിട്ടും. പ്രായമുള്ളവരാണെങ്കിലും ഇപ്പോൾ എല്ലാവരും ചുരിദാർ ഇടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതലും ചാനലില് ഞാൻ ടോപ്പ് മാത്രം കാണിക്കുന്നത്. ബ്ലൗസ് ആണെങ്കിലും കിഡ്സിന്റെ ഒക്കെ ആണെങ്കിലും കുറക്കുന്നതിന്റെ കാരണം അതാണ് കേട്ടോ, എല്ലാവർക്കും തന്നെ ചുരിദാർ മതി. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ എല്ലാം പഠിക്കാട്ടോ. അപ്പോ ആദ്യം നമുക്ക് അളവെടുക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു അളവ് ബ്ലൗസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അളവെടുക്കുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ബ്ലൗസിന്റെ ഉൾവശം വേണം എടുക്കുവാനായിട്ട്. ഉൾവശത്തു നിന്നാണ് നമ്മൾ എല്ലാ അളവുകളും എടുക്കാൻ പോകുന്നത്. അപ്പൊ ദേ ഞാൻ ബ്ലൗസ് ഇങ്ങനെ ഒന്ന് ഉൾവശം ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ലെങ്ത് എടുക്കാം. ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിന്റെ ഈ ബാക്ക് വശത്തിൽ നിന്നാണ് ലെങ്ത് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കാം. ദേ ബ്ലൗസിൽ ഇതാണ് നമ്മളുടെ ഷോൾഡറിന്റെ ഭാഗം. ഈ ഒരു സ്റ്റിച്ച് വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇതാണ് ഷോൾഡറിന്റെ ഭാഗം. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഈ തുണി ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ ബ്ലൗസ് ഇങ്ങനെ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ഈ ഒരു സ്റ്റിച്ചിങ് മുതല് ഏറ്റവും താഴെ വരെയുള്ള ലെങ്ത് ആണ് നമ്മുടെ ബ്ലൗസിന് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുന്ന ലെങ്ത് കേട്ടോ. അപ്പൊ ഇപ്പൊ ഇതിനെ കൂടി എത്ര സീം അലവൻസ് വേണം എന്നൊന്നും പറയത്തില്ല, കറക്റ്റ് അളവാണ് നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് അളവ് ബ്ലൗസിൽ നിന്ന് അളവെല്ലാം എഴുതി ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അപ്പൊ കട്ടിങ്ങിന് വളരെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഇതില് ലെങ്ത് മാർക്ക് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ദേ ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ടേപ്പ് ഒന്ന് വെച്ചു കൊടുക്കാം. ടേപ്പ് വെക്കുമ്പോൾ കുറച്ച് കയറ്റിയും ഇറക്കിയൊന്നും വെക്കേണ്ട, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ടേപ്പ് ഇങ്ങനെ വെക്കാം. എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാം. എത്ര ഇഞ്ചാണോ നമുക്ക് ലെങ്ത് ഉള്ളത് അത് നമുക്ക് എടുക്കണം. ഇതിപ്പോ കറക്റ്റ് 13 ഇഞ്ചാണ് ഈ ബ്ലൗസിന് ലെങ്ത് വരുന്നത്. ഫ്രണ്ട് ലെങ്ത്തും അതുപോലെ ബാക്ക് ലെങ്ത്തും സെയിം ആണ് കേട്ടോ, അതിലെ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. പക്ഷെ നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ബാക്കിന് കുറച്ച് കൂടുതൽ നമ്മൾ തയ്യൽ തുമ്പ് എടുക്കും, ഫ്രണ്ടില് നമുക്ക് അത്രയും തയ്യൽ തുമ്പിന്റെ ആവശ്യമില്ല. അപ്പൊ ലെങ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഷോൾഡറിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് താഴത്തേക്ക് എത്ര ഇഞ്ചാണോ ലെങ്ത് വരുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ലെങ്ത് 13 ഇഞ്ച്. ഞാൻ ഇതേപ്പോ ഒരു പേപ്പറിൽ ലെങ്ത് എഴുതി വെച്ചു. അപ്പൊ കട്ടിങ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്ത് എടുക്കുവാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കുവാൻ പോകുന്നത് ഷോൾഡർ ആണ്. അതും നമുക്ക് ഈ ബാക്കിൽ നിന്ന് തന്നെ ഷോൾഡർ എടുക്കാം. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ അളവും തന്നെ ബാക്കിൽ നിന്നാണ് എടുക്കുന്നത്. എന്താ കാര്യം എന്ന് അറിയോ, ഫ്രണ്ടില് ഇങ്ങനെ കുറച്ച് ടക്സ് ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് ചുളിവ് ഇങ്ങനെ തുണിക്ക് വരും. അപ്പോ ഒരുവിധപ്പെട്ട എല്ലാ അളവുകളും നമുക്ക് ബാക്കിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോ നമുക്ക് ഇനിയിപ്പോ ഇതിൽ നിന്ന് നമ്മൾ എടുക്കുവാൻ പോകുന്ന അളവാണ് ഷോൾഡറിന്റെ അളവ്. കറക്റ്റ് നമ്മുടെ അളവ് ബ്ലൗസ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതേ കറക്റ്റ് ഇങ്ങനെ ബ്ലൗസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ തയ്യൽ തുമ്പിന്റെ ഭാഗം കണ്ടോ, ഇത് നമ്മൾ സ്ലീവും നമ്മുടെ ബ്ലൗസും കൂടി അറ്റാച്ച് ചെയ്തിരിക്കുന്ന തയ്യൽ തുമ്പ്. ഈ തയ്യൽ തുമ്പിന്റെ ഈ ഭാഗം മുതൽ വേണം നമുക്ക് ഷോൾഡർ അളക്കുവാനായിട്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇതാ ഈ തയ്യൽ തുമ്പ് വന്നിരിക്കുന്നവരെ ഇത് കണ്ടോ, ഇതിങ്ങനെ കുറച്ച് തുണി ഇവിടെ ഉണ്ടാകത്തില്ലേ, ഇവിടം വരെ വേണം നമുക്ക് ഷോൾഡർ അളക്കുവാൻ കേട്ടോ. ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തിട്ട് കറക്റ്റ് ഈ തയ്യൽ തുമ്പിന്റെ ഇവിടെ, ഈ ഒരു സ്റ്റിച്ചിന്റെ ഇവിടെ അല്ല കേട്ടോ വെക്കേണ്ടത്, കുറച്ചിങ്ങോട്ട് ഒരു നീക്കി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് എത്ര ഇഞ്ചാണോ നമുക്ക് വരുന്നതെന്ന് നോക്കാം. ഇതിപ്പോ കറക്റ്റ് ഷോൾഡർ വരുന്നത് 11 ഇഞ്ച് ലെങ്ത് ആണ് ഷോൾഡർ ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ വരുന്നത് കേട്ടോ.
അതായത് നമ്മൾ ഈ ഭാഗത്ത് ടേപ്പ് ഇങ്ങനെ വെക്കത്തില്ലേ, വെക്കുമ്പോൾ ഈ തയ്യൽ തുമ്പിന്റെ ഇവിടെ നിന്ന് വേണം ടേപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുവാനായിട്ട്. ഇത് തയ്യൽ തുമ്പ് പോയ ഭാഗമല്ലേ, അതും കൂടെ നമ്മൾ കൂട്ടി വേണം ഷോൾഡർ എടുക്കുവാനായിട്ട്. അപ്പോൾ ഷോൾഡർ അളവ് 11 ഇഞ്ചാണ് കേട്ടോ, അത് നമുക്ക് എഴുതി കൊടുക്കാം. ഷോൾഡർ അളവ് നമുക്ക് 11 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്, അതും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് അളവ് വരുന്നത് നമ്മുടെ കൈക്കുഴിയാണ് കേട്ടോ, അതായത് ആം ഹോളിന്റെ അളവാണ് നമ്മൾ അടുത്തത് എടുക്കാൻ പോകുന്നത്. ആം ഹോൾ എടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ ഈ ഷോൾഡറിന്റെ പകുതിയായിട്ട് നമുക്ക് ആം ഹോൾ എടുക്കാം. നമുക്ക് ഈ അളവ് ബ്ലൗസിൽ നിന്ന് അളക്കേണ്ട കാര്യമില്ല. ചില ബ്ലൗസിൽ ആം ഹോൾ ലെങ്ത് ഒക്കെ ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ 7.5 ഇഞ്ച് ഒക്കെ ഉണ്ടാവും. അങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രസ്റ്റ് ടൈറ്റ് ആയി പോകും, കറക്റ്റ് നമ്മൾ ടക്സ് കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഷോൾഡറിന്റെ പകുതിയായിട്ട് വേണം ആം ഹോള് ബ്ലൗസിന് എടുക്കുവാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഷോൾഡർ 11 ഇഞ്ചല്ലേ, 11 ഇഞ്ചിന്റെ പകുതി എന്ന് പറയുമ്പോൾ 5.5 ഇഞ്ചാണ് കേട്ടോ നമുക്ക് ആം ഹോൾ ലെങ്ത് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് അളക്കാം. ചെസ്റ്റ് ആണ് ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ചെസ്റ്റ് നമുക്ക് രണ്ട് ഭാഗത്തു നിന്ന് വേണമെങ്കിലും മാർക്ക് ചെയ്യാം, ഒന്നെങ്കിൽ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ മാർക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ദേ ഇത് നമുക്ക് ഐ വന്നിരിക്കുന്ന ഭാഗമാണ്, അതായത് ദേ ഇങ്ങനെ ഗ്യാപ്പ് വന്നിരിക്കുന്ന ഭാഗമാണ്. ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഇത് വിട്ട് വേണം ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഉക്സ് ഉള്ള ഭാഗമാണ്, ഉക്സ് ഉള്ള ഭാഗം മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ഇവിടെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെയും അങ്ങോട്ട് മാർക്ക് ചെയ്യാം. രണ്ട് ഭാഗത്തുനിന്നും ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് വിതിത്തിയിടുക, ടക്സിന്റെ ഭാഗമാണ്, ഇങ്ങനെ വെക്കരുത്, കറക്റ്റ് ഇങ്ങനെ ഒന്ന് വിതിത്തി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ചെസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ടേപ്പ് വെക്കാം, ഇത് ഉക്സിന്റെ ഭാഗമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് എത്ര ഇഞ്ചാണോ നമുക്ക് ചെസ്റ്റ് വരുന്നത് അത് എടുക്കാം. ഇതിപ്പോ കറക്റ്റ് നമുക്ക് 9 ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റ് അളവ്. ഇവിടെയാണ് സ്റ്റിച്ചിങ്ങിന് വന്നിരിക്കുന്നത്, അപ്പോൾ 9 ഇഞ്ചാണ് ചെസ്റ്റ് അളവ്. അപ്പൊ ഇനി ഈ ഭാഗത്തുനിന്ന് നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഈ ഭാഗത്ത് മാർക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്കൊന്ന് മടക്കി വെക്കാം, എന്നിട്ട് നന്നായിട്ട് ഇവിടെയും ഇങ്ങനെ വിതിത്തി നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ സ്റ്റിച്ചിന്റെ ഭാഗമില്ലേ അവിടെ ഇങ്ങനെ ടേപ്പ് വെക്കാം. ടേപ്പ് വെച്ചിട്ട് എത്ര ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് വരുന്നത് നോക്കാം. ഇവിടെയും കറക്റ്റ് 9 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് വരുന്നത്. ഓക്കെ, അങ്ങനെ വേണം കേട്ടോ നമുക്ക് ചെസ്റ്റ് എടുക്കുവാനായിട്ട്. അപ്പോൾ ചെസ്റ്റ് അളവ് 9 ഇഞ്ചാണ്, അതും നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരത്തുണ്ടല്ലോ ബാക്കും ഫ്രണ്ടും നമ്മൾ സെപ്പറേറ്റ് അളന്നിട്ടാണ് കേട്ടോ നമ്മൾ സൈഡ് കൂട്ടുന്നത്. ഫ്രണ്ട് ഇപ്പം എത്രയാ? 9 ഇഞ്ച്. പക്ഷേ ബാക്കിൽ ചിലപ്പോൾ ചിലവർക്ക് ബാക്കിൽ അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അളവിൽ വ്യത്യാസം വരും കേട്ടോ. അത് സ്റ്റിച്ചിങ് പാർട്ടിൽ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇപ്പൊ ഞാൻ ഇതിൽ നിന്ന് അളവെടുത്തിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇപ്പൊ തൽക്കാലം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലെ ചെസ്റ്റ് അളവ് മാത്രം മതി, പക്ഷെ സ്റ്റിച്ചിങ് പാർട്ടിൽ നമുക്ക് ബാക്കിലത്തെ അളവും കൂടെ വേണം. ഇനി നമ്മൾ എടുക്കുവാൻ പോകുന്ന അളവ് നെക്കിന്റെ അളവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് സ്ലീവിന്റെ എടുക്കാം. അപ്പോൾ നെക്കിന്റെ വീതിയാണ് നമുക്ക് എടുക്കേണ്ടത്. അതിനെ കറക്റ്റ് ഈ ബ്ലൗസിന്റെ യൂക്സ് ഒന്ന് ഇട്ട് വെച്ചിട്ട് നമുക്ക് നെക്കിന്റെ വീതി എടുക്കാം. അപ്പൊ ആ ബ്ലൗസ് നമ്മൾ നല്ല വശം ഇങ്ങനെ ഇട്ടിട്ട് ഉക്സ് ഇങ്ങനെ ഒന്ന് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യമേ നെക്ക് വീതി എത്രയുണ്ടെന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ അതേ കറക്റ്റ് ടേപ്പിങ്ങിനെ വെക്കാം, എന്നിട്ട് ഇവിടം വരെ എത്ര ഇഞ്ചാണോ വരുന്നതെന്ന് നോക്കാം. ഇതിപ്പോ 5.5 ഇഞ്ചാണ് നമുക്ക് നെക്ക് വീതി വരുന്നത് കേട്ടോ. ഇതേ കറക്റ്റ് 5.5 ഇഞ്ചാണ് ഈ കാണുന്നത്. ഇതാ 5.5 ഇഞ്ച്. ഓക്കെ, 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടം വരെ വന്ന് നിൽക്കും. അപ്പൊ നമുക്കിപ്പോ 5.5 ഇഞ്ച് നെക്ക് വീതി ഉള്ളു. അപ്പൊ അതെ നമ്മുടെ നെക്ക് വീതി 5.5 ഇഞ്ചാണ്. അപ്പൊ ഈ 5.5 ഇഞ്ചിന്റെ പകുതി വേണം നമുക്ക് തുണിയില് അളക്കുമ്പോൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഈ 5.5 ഇഞ്ചില് ഇങ്ങനെ ഒന്ന് ടേപ്പ് മടക്കി എടുത്തു, എന്നിട്ട് ഇതിന്റെ പകുതി ഇങ്ങനെ അങ്ങോട്ട് ആക്കി എടുത്തോ. അപ്പൊ നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് മനസ്സിലാവും. 2.25 ഇഞ്ചാണ് കേട്ടോ നെക്കിന്റെ വീതി നമുക്ക് കിട്ടുന്നത്. ഇത് 2.5 ഇഞ്ച്, ഇത് 2.75 ഇഞ്ച്. ഓക്കെ, അപ്പോൾ 2.25 ഇഞ്ചാണ് നമ്മുടെ നെക്ക് വീതി. അപ്പൊ ഞാനിപ്പോ നെക്കിന്റെ വിഡ്ത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. ഫ്രണ്ട് നെക്കാണ് ഈ കാണുന്നത്, കറക്റ്റ് ഷോൾഡർ ഇങ്ങനെ വെക്കാം, എന്നിട്ട് എത്ര ഇഞ്ചാണ് ഫ്രണ്ട് ഇറക്കിയിരിക്കുന്നത് നോക്കാം. ഇതിപ്പോ കറക്റ്റ് 6 ഇഞ്ചോളം ഫ്രണ്ട് ഇറക്കിയിട്ടുണ്ട്. 6.5 ഇല്ല കേട്ടോ, 6.5 എന്ന് പറയുമ്പോ ഈ ഭാഗം വരെ വന്ന് നിൽക്കും. അപ്പൊ നമുക്കിപ്പോ കറക്റ്റ് 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ഇറക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് നോക്കാം. ബാക്ക് അത്യാവശ്യം എല്ലാവരും തന്നെ നന്നായിട്ട് ഇറക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം വരെയാണ് നമുക്ക് ബാക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ബാക്ക് ഇപ്പൊ ഞാൻ 8 ഇഞ്ചോളം ബാക്ക് ഇറക്കിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ സ്ട്രെയിറ്റ് നമ്മൾ നോക്കുമ്പോൾ 8 ഇഞ്ച് ബാക്കും ഫ്രണ്ട് 6ഉം.
ഫ്രണ്ട് നെക്ക് ആറ് ബാക്ക് നെക്ക് 8 ഇഞ്ച് ഇങ്ങനെ ഒന്ന് എഴുതി വെക്കാം. ഇനി നമുക്ക് സ്ലീവിന്റെ ലെങ്ത്തും വിഡ്ത്തും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ സ്ലീവ് ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും വെക്കാം, 3/4 സ്ലീവോ അത് എത്ര വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത്രയും വെക്കാം. ഇപ്പൊ ലെങ്ത് നോക്കുമ്പോണ്ടല്ലോ ഈ ഭാഗത്ത് ടേപ്പ് ഇങ്ങനെ വെക്കാം, എന്നിട്ട് താഴത്തേക്ക് എത്ര ഇഞ്ചാണോ ലെങ്ത് വേണ്ടത് അത് നമുക്ക് അളന്നെടുക്കാം. ഇതിപ്പോ 3.5 ഇഞ്ചാണ് ഉള്ളത്. ഇനി സ്ലീവിന്റെ വണ്ണം എടുക്കാൻ പോവാം. ഇത് താഴത്തെ വണ്ണമാണ്, താഴത്തെ വണ്ണം എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. താഴത്തെ വണ്ണം 5.5 ഇഞ്ച്. ഇത് മുകളിലത്തെ വണ്ണമാണ്, മുകളിലത്തെ വണ്ണം എത്ര ഇഞ്ച് ഉണ്ടെന്ന് ഇങ്ങനെ കറക്റ്റ് ഒന്ന് ടേപ്പ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ. മുകളിലത്തെ വണ്ണം വരുന്നത് 8 ഇഞ്ച്. ഇപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മളൊരു അളവ് ബ്ലൗസിൽ നിന്ന് അളവൊക്കെ എടുക്കാന്ന്. അപ്പോ സ്ലീവിന്റെ ലെങ്ത് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് എഴുതിക്കോട്ടെ. ഇപ്പൊ ഇതാ ലെങ്ത് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ലെങ്ത് 4 ഇഞ്ചായിട്ട് എടുത്തിട്ടുണ്ട്, വിഡ്ത് 8 പിന്നെ 5.5 ഇഞ്ചും. ഇനി നമുക്ക് ഇതിലും കുറച്ചുകൂടി അളവൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഈ ഒരു പട്ടി പീസ് ഇവിടെ ഇങ്ങനെ വെക്കേണ്ടത് കൊണ്ട് അതിന്റെയൊക്കെ നമുക്ക് കട്ടിങ് ചെയ്യുമ്പോൾ എടുത്ത് എഴുതാം. ഇതൊന്നും നമ്മുടെ ഈ അളവില് എഴുതി വെക്കേണ്ട ആവശ്യമില്ല, ഇത്രയും അളവാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് വേണ്ടത്. അതായത് ലെങ്ത് വേണം, ഷോൾഡർ, ആം ഹോൾ, ചെസ്റ്റ്, പിന്നെ നെക്കിന്റെ വിഡ്ത്ത്, ഫ്രണ്ട് നെക്ക് ലെങ്ത്, ബാക്ക് നെക്ക് ലെങ്ത്, പിന്നെ സ്ലീവിന്റെ ലെങ്ത്തും സ്ലീവിന്റെ വിഡ്ത്തും. ഇത്രയും മതി നമുക്ക് കട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് അളവെടുത്ത് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ഇതിന്റെ കട്ടിങ് പഠിക്കാം. ഇപ്പോൾ ഇന്ന് ഇത്രയുമേ ഉള്ളൂ, ക്ലാസ് നാളത്തെ ക്ലാസ്സിൽ കാണാം.